ഇന്ന് രാവിലെ 5:30 കോയമ്പത്തൂർ ബോർഡ് സ്ഥാപിച്ച് യാത്രക്കാരെയും കയറ്റിവന്ന ബസ് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർ തടഞ്ഞത്. മുൻപും സമാനമായി സർവീസ് നടത്തിയതിന് റോബിൻ ബസ്സിനെ പിടികൂടിയിരുന്നു. അതേസമയം സുപ്രീംകോടതിയുടെ അനുമതിയോടെയാണ് സർവീസ് നടത്തിയതെന്നാണ് ബസ് ഓണർ ഗിരീഷ് പറയുന്നത്. സുപ്രീംകോടതിയുടെ ഉത്തരവുണ്ടായിട്ടും മോട്ടോർ വാഹന വകുപ്പിന് ഇതൊന്നും ബാധകമല്ല, പെർമിറ്റ് വയലേഷൻ നടത്തി എന്നാണ് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ അവർ വണ്ടി കസ്റ്റഡിയിൽ എടുക്കുക എന്ന് പറയുന്നതല്ലാതെ അവരൊരു കാരണവശാലും ഇതെന്ത് നടപടിക്കാണ് എടുക്കുന്നത് പറയുന്നില്ല. ഞങ്ങൾക്ക് മോളിൽ നിന്നുള്ള നിർദ്ദേശമുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ വണ്ടിയിൽ വന്ന യാത്രക്കാരെ വഴിയിലിറക്കി വിട്ട് നടപടി എടുക്കുന്നു, വണ്ടി പോലീസ് കസ്റ്റഡിയിലേക്ക് മാറ്റുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഞാൻ ഇതുകൊണ്ട് ചുമ്മാ ഇരിക്കുമെന്ന് ഓർക്കുന്ന ഞാൻ ഇതുകൊണ്ട് മുന്നോട്ട് തന്നെ പോകുള്ളൂ. യാത്രക്കാരുടെയും ബസ് ജീവനക്കാരുടെയും ബസ് ഓണറിൻ്റെ മൊഴിയെടുത്ത് റോബിൻ ബസ്സിനെതിരെ കേസെടുത്തു. വലിയ ഒരു സംഘം ഉദ്യോഗസ്ഥർ ചേർന്നാണ് റാന്നിയിൽ ബസ് തടഞ്ഞത്. റാന്നി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രകാശ് കുഴിക്കാല ഉൾപ്പെടെയുള്ള നാട്ടുകാരും സംഭവസ്ഥലത്ത് എത്തി. കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ ട്രാൻസ്പോർട്ട് നിയമത്തിലൂടെയാണ് അന്യസംസ്ഥാന സർവീസിനുള്ള കളമൊരുങ്ങിയത്. സീ മലയാളം ന്യൂസ്, പത്തനംതിട്ട. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.